നമസ്കാരം. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ശിലാന്യാസം ഭൂമിപൂജ ഓഗസ്റ്റ് 5-ന് നടക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പല പ്രമുഖരും ഇതിൽ നേരിട്ട് പങ്കെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ അവസാന സൂചനകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അതിനിടയ്ക്ക് ഒരു അസസുദ്ദീൻ ഒവൈസി ഉണ്ട്. പാർട്ടിയുടെ പേര് ഓൾ ഇന്ത്യ മജ്ലിസിലെ ഇത്തിഹാദുൽ മുസ്ലിമീൻ എന്നാണ് പാർട്ടിയുടെ പേര്. പാർട്ടിയുടെ പേര് പറയാൻ തന്നെ വലിയ പാടാണ്. ഹൈദരാബാദിലോ ആന്ധ്രാപ്രദേശിലോ അവിടെ എങ്ങാണ്ട് ഇയാൾ ഉൾപ്പെടെ ഒരു എം പിയോ എന്തുകൊണ്ട്? ശരിക്കും മതഭീകരതയാണ് പ്രധാനപ്പെട്ട തൊഴിൽ. മതഭീകരത വളർത്തിക്കൊണ്ടുവരികയും അതുപോലെ തന്നെ ഹൈദരാബാദിലും ആന്ധ്രാപ്രദേശിലും മത തീവ്രവാദത്തിന് കുടപിടിക്കുകയും സഹായം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ഈ അസസുദ്ദീൻ ഒവൈസി എന്ന് പറയുന്നവൻ. ഇപ്പോൾ ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഇയാളുടെ അനിയനാണ് പറഞ്ഞത്, ഇവിടെ അരമണിക്കൂർ പോലീസിനെ മാറ്റി നിർത്തിയാൽ എല്ലാ ഹിന്ദുക്കളെയും കൊന്നു കാണിച്ചു തരാം എന്ന് പറഞ്ഞത് ഇയാളുടെ സഹോദരനാണ്. ഇയാൾ പറയുകയാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അയോധ്യയിലെ ഭൂമിപൂജ ചടങ്ങിൽ പങ്കെടുക്കുന്നത് മതേതരത്വത്തിന് യോജിച്ചതല്ല എന്ന്. പറ്റിയ മതേതരനാണ് പറയുന്നത്. ഇസ്ലാമിനെ ഏറ്റവും തീവ്രമായി കാണുന്ന, ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ പവിത്രത പോലും കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് മതഭീകരതയുടെ വിളനിലമായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അസസുദ്ദീൻ ഒവൈസി എന്ന് പറയുന്നവനാണ് പറയുന്നത്, പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അയോധ്യയിലെ ഭൂമിപൂജയിൽ പങ്കെടുക്കുന്നത് മതേതരത്വത്തിന് യോജിച്ചതല്ല എന്ന്. ഇവിടെ ഇന്ത്യയിലെ ജനങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയും മറ്റ് സംഘടനകളും ഒക്കെ തന്നെ അതിന് കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട്. അസസുദ്ദീൻ ഒവൈസിയെ ഈ വിഷയത്തിൽ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കണമോ, അതെങ്ങനെ നിർമ്മിക്കണം, ആരൊക്കെ പങ്കെടുക്കണം, ആരൊക്കെ അതിൻ്റെ ഭാഗമാകണം എന്നൊക്കെ ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ സമൂഹവും ഹിന്ദു സമൂഹവും തീരുമാനിച്ചുകൊള്ളും. അല്ലാതെ അസസുദ്ദീൻ ഒവൈസി കടന്ന് കുരച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ള കൃത്യമായ മറുപടി അയാൾക്ക് ലഭിച്ചു കഴിഞ്ഞു. നമുക്ക് ആ വാർത്തയൊന്ന് നോക്കാം. അയോധ്യ ഭൂമിപൂജയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്കെതിരായ ഒവൈസിയുടെ പ്രസ്താവനയ്ക്ക് ബി ജെ പിയും പൊതുസമൂഹവും തക്കതായ മറുപടി നൽകി. ഭരണഘടനാപരമായ പദവികളിൽ ഇരിക്കുന്നവർക്ക് തങ്ങളുടെ വിശ്വാസങ്ങൾ പിന്തുടരാനുള്ള എല്ലാ അവകാശവുമുണ്ട്. പ്രധാനമന്ത്രി ഭൂമിപൂജയിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. അതിൽ ഒവൈസി വേവലാതിപ്പെടേണ്ട കാര്യമില്ല എന്നും തെലങ്കാന ബി ജെ പി വക്താവ് എൻ വി സുഭാഷാണ് പ്രസ്താവനയിലൂടെ അറിയിച്ചത്. മതേതരത്വത്തിൻ്റെ മറവിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ രാജ്യത്ത് പല വിധത്തിലുള്ള കച്ചവടങ്ങളും നടത്തുകയാണ്. വർഗീയതയെ ഏറ്റവും നല്ല വ്യവസായമായി കൊണ്ടുനടക്കുന്നയാളാണ് ഒവൈസി എന്നും അദ്ദേഹം പറഞ്ഞു. മതേതരത്വം ഭരണഘടനയുടെ ഭാഗമായിരിക്കെ തന്നെ രാജ്യത്ത് ഇതിനു മുൻപും പല ഭരണാധികാരികളും ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഗുരുദ്വാരകളിലും പോയിട്ടുണ്ട്. അന്നൊന്നും മിണ്ടാതിരുന്ന ഈ ഒവൈസി ഇപ്പോൾ പ്രതികരിക്കുന്നത് വെറും നഷ്ടബോധം കൊണ്ട് മാത്രമാണെന്നാണ് ബി ജെ പിയുടെ പ്രതികരണം. അതുപോലെ തന്നെ ബി ജെ പി മാത്രമല്ല, പൊതുസമൂഹത്തിലെ പല ഹിന്ദു സംഘടനകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ഒക്കെ തന്നെ ഈ ഒവൈസി എന്ന് പറയുന്ന മതഭീകരൻ പലതരത്തിലുള്ള വിമർശനങ്ങളും ഏറ്റുവാങ്ങുന്നുണ്ട്. അയാളെ കണ്ടാൽ തന്നെ അറിയാം ഒരു മതഭീകരനാണ്. മതത്തെ കൂട്ടുപിടിച്ച് രാജ്യത്തെ ഭീകരതയും രാജ്യവിരുദ്ധതയും ഒക്കെ വളർത്തുകയാണ്. ഒരു ജനപ്രതിനിധിയായി ഇരുന്നു കൊണ്ട് തന്നെ, ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെ, ഭാരതത്തിൻ്റെ ഭരണഘടനാ പദവികളിൽ ഒന്നിലിരുന്നു കൊണ്ട് തന്നെ രാജ്യത്തെ തകർക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നവനാണ് ഈ അസസുദ്ദീൻ ഒവൈസി എന്ന് പറയുന്നയാളും അയാളുടെ പാർട്ടിയും. മതേതരത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹജ്ജ് തീർത്ഥാടകർക്ക് നൽകുന്ന സബ്സിഡിയെക്കുറിച്ചും വിവിധ സംസ്ഥാന സർക്കാരുകൾ സംഘടിപ്പിക്കുന്ന ഇഫ്താർ വിരുന്നുകളെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം. ചില കേസുകളിൽ സുപ്രീം കോടതി വിധി സ്വീകാര്യമാകുന്നതും മറ്റ് ചില കേസുകളിൽ അവ ആക്രമിക്കപ്പെടുന്നതും കപട ജനാധിപത്യത്തിൻ്റെ ബോധമാണെന്നും ബി ജെ പി പറയുന്നു. ശരിയല്ലേ? ഇവിടെ ഹജ്ജ് തീർത്ഥാടനത്തിന് പോകാൻ രാജ്യത്ത് സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വിമാനക്കൂലിയിലും മറ്റും ഇളവ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഫ്താർ വിരുന്നുകൾ സർക്കാർ രീതിയിൽ തന്നെ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. മതേതരമായി തന്നെയാണ് അത് അതിൽ ആൾക്കാർ പങ്കെടുക്കുന്നതും രാഷ്ട്രീയക്കാരും അതുപോലെ പൊതുജനങ്ങളും ഒക്കെ പങ്കെടുക്കുന്നതുമൊക്കെ. അതുപോലെ ഹജ്ജിന് പോകുന്നതിന് എല്ലാവിധ പിന്തുണയും ഹജിമാർക്ക് ഇന്ത്യ ഗവൺമെൻറ്റും കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രാലയവും അതുപോലെ വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ നൽകുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഇയാൾക്കൊന്നും പറയാനില്ല. അതൊക്കെ വേണം, ഒക്കെ നടക്കട്ടെ. പക്ഷേ ഇവിടെ അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമ്പോൾ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി അവിടെ പങ്കെടുത്തുകൂടാ? എന്താ പ്രധാനമന്ത്രിക്ക് ശ്രീരാമഭക്തനായിക്കൂടെ? അദ്ദേഹം എന്താ ശ്രീരാമഭക്തനല്ലേ? അദ്ദേഹം ഒരു തികഞ്ഞ ഭക്തനാണ്. അദ്ദേഹത്തിന് മതപരമായ അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് എവിടെയും പങ്കെടുക്കാം, എങ്ങനെയും പങ്കെടുക്കാം. പ്രധാനമന്ത്രി ഇഫ്താർ പാർട്ടിയിലും പങ്കെടുത്തിട്ടുണ്ട്, അത് ഇയാൾ കണ്ടില്ലേ? എന്താ ഇഫ്താർ പാർട്ടിയിൽ പങ്കെടുക്കരുത് പ്രധാനമന്ത്രി എന്ന് പറയാൻ അസസുദ്ദീൻ ഒവൈസി എന്ന ഭീകരന് ധൈര്യമുണ്ടോ? ഇല്ല. അവനവൻ്റെ മതത്തിന് വേണ്ടി എന്തും കാണിക്കാം, ആരും എങ്ങനെയും പങ്കെടുക്കാം, എല്ലാവരും സഹകരിക്കണം. ഹൈന്ദവ വിശ്വാസങ്ങൾക്ക്
ഹൈന്ദവ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലൊക്കെ പ്രധാനമന്ത്രി പങ്കെടുത്തു കഴിഞ്ഞാൽ അത് മതേതര വിശ്വാസങ്ങൾക്കും മതേതര ചിന്തകൾക്കും ഒക്കെ എതിരായി പോകും എന്നാണ് അസസുദ്ദീൻ ഒവൈസി പറയുന്നത്. ഞങ്ങൾക്കും അസസുദ്ദീൻ ഒവൈസിയോട് ഇത് മാത്രമേ പറയാനുള്ളൂ. ഇവിടെ അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിലും അതിൻ്റെ മറ്റു കാര്യങ്ങളിലുമൊക്കെ ആരൊക്കെ പങ്കെടുക്കണം, എങ്ങനെയൊക്കെ പങ്കെടുക്കണം, പ്രധാനമന്ത്രി പങ്കെടുക്കണമോ, ഇന്ത്യൻ പ്രസിഡന്റ് പങ്കെടുക്കണമോ, അല്ലെങ്കിൽ മത നേതാക്കൾ ആരൊക്കെ പങ്കെടുക്കണം എന്നൊക്കെ ഇവിടെ അതിന് വേണ്ടപ്പെട്ടവർ തീരുമാനിച്ചുകൊള്ളും. അസസുദ്ദീൻ ഒവൈസിയെ തെലങ്കാനയിലെ ഈ മജ്ലിസ് പാർട്ടിയുടെ ഈ എം പിയെ ആരും ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യമൊന്ന് പറയുകയാണ്. പിന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്ന ലേബലിൽ താങ്കൾ അറിയപ്പെടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് താങ്കളുടെ കപടമുഖം അങ്ങനെ ആയതുകൊണ്ട് കിടന്ന് ബഹളം കൂട്ടുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ആ ബഹളം കൂട്ടൽ അവിടെ കൊണ്ട് നിർത്തിക്കോണം. അതിനിപ്പുറത്തോട്ട് ഡൽഹിയിലേക്കും അതുപോലെ അയോധ്യയിലേക്കുമൊന്നും അത് കൊണ്ടുവരരുത്, വിവരമറിയും. അത്രയേ പറയാനുള്ളൂ. മതഭീകരത വളർത്താൻ കച്ച കെട്ടിയിറങ്ങിയിരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഇത്തരത്തിലെ ഈ ഇതിനെ കാണാൻ സാധിക്കൂ. എത്രയോ മുസ്ലിം സഹോദരങ്ങൾ, എത്ര ഒരു കിലോ സ്വർണമാണ് ഒരു മുസ്ലിം കുടുംബം ഇതിനായി ദാനം ചെയ്തത്. അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ നിന്നും എത്രയോ കിലോമീറ്റർ താണ്ടിയാണ് ഒരു മുസ്ലിം സഹോദരൻ 5-ാം തീയതി ഈ പൂജയിൽ പങ്കെടുക്കാൻ എത്തുന്നത്. നല്ല ഇന്ത്യൻ മുസ്ലിങ്ങളൊക്കെ തന്നെ, മതേതരവാദികളൊക്കെ തന്നെ, നല്ല രീതിയിൽ ചിന്തിക്കുന്നവരും മതസൗഹാർദ്ദം മുമ്പോട്ട് വയ്ക്കുന്നവരും ഒക്കെ തന്നെ ഇതിന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് ഇത് വലിയൊരു പ്രവർത്തന വിജയമായി, ഒരു രാമക്ഷേത്രം ഉയർന്ന് ആ രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായി ഉയരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള ഒട്ടുമിക്ക വിശ്വാസികളും അതുപോലെ തന്നെ ഒട്ടുമിക്ക ജനങ്ങളും, ഭാരതീയരും. ഇതുപോലെയുള്ള കുത്തിത്തിരിപ്പുകാരും മതഭീകരന്മാരും കടന്ന് പേപ്പട്ടി കുരയ്ക്കുന്നത് പോലെ കുരച്ചുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല, ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഒന്നുകൂടി ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊള്ളുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം,
സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റി വെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.